ഹലോ. സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ വിതരണം ചെയ്തു. മികച്ച ആങ്കർ ഇന്റർവ്യൂവർ പുരസ്കാരം 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ കെ ആർ ഗോപികൃഷ്ണൻ ഏറ്റുവാങ്ങി. 316 എന്ന പരിപാടിയിലൂടെയാണ് പുരസ്കാരം ലഭിച്ചത്. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. ഒരേ സമയം പ്രതിപക്ഷ ബഹുമാനവും അന്വേഷണാത്മകത പ്രകടിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഉന്നയിച്ച വാർത്തകളുടെയും വിവാദങ്ങളുടെയും ഉള്ളറകളിലേക്ക് വ്യക്തികളിലൂടെ നടത്തുന്ന സഞ്ചാരത്തിനും അവതരണ മികവിനുമാണ് പുരസ്കാരമെന്ന് പ്രഖ്യാപന വേളയിൽ മന്ത്രി സജി ചെറിയൻ പറഞ്ഞു. മികച്ച നടനുള്ള പുരസ്കാരം ശിവജി ഗുരുവായൂരും മികച്ച നടിക്കുള്ള പുരസ്കാരം അശ്വതി ശ്രീകാന്തും ഏറ്റുവാങ്ങി. ഫ്ലവേഴ്സ് ടിവിയിലെ കഥയറിയാതെ എന്ന പരമ്പരയിലൂടെയാണ് പുരസ്കാരം ശിവജിയെ തേടിയെത്തിയത്. ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ചക്കപ്പഴം എന്ന സീരിയലിലെ അഭിനയത്തിനാണ് അശ്വതി ശ്രീകാന്ത് മികച്ച നടിയായത്. അതേസമയം തന്നെ അവാർഡ് വാങ്ങാനായി അശ്വതി എത്തിയത് തന്റെ മാലാക കുഞ്ഞുമായിട്ടായിരുന്നു. തിരക്കുകൾക്കിടയിലും മാധ്യമങ്ങൾക്കൊപ്പം സമയം ചിലവഴിക്കാനും ഫോട്ടോ എടുക്കാനും താരം മടി കാണിച്ചില്ല. കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡിൽ അർഹയായതിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ എൻ്റെ മുഴുവൻ ടീമിനും സ്പെഷ്യലി ഞങ്ങളുടെ ഡയറക്ടറിന് അതുപോലെ ഫ്ലവേഴ്സ് ചാനൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന എല്ലാവർക്കും അതുപോലെ എന്നെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയിലെ മിഥില ചേട്ടൻ, അപ്പം എല്ലാവർക്കും സ്പെഷ്യലായിട്ട് ഈ അവാർഡ് സമർപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് ടി വിയിലെ സംരക്ഷണം ചെയ്യുന്ന ചക്കപ്പഴം എന്ന സീരിയലിലെ അഭിനയത്തിനാണ് അശ്വതി ശ്രീകാന്ത് മികച്ച നടിയായത്. ചക്കപ്പഴത്തിലെ തന്നെ അഭിനയത്തിന് റാഫി മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരം ഫ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്ത കൂടത്തായി, കഥയറിയാതെ എന്നീ പരമ്പരകളിലൂടെ മീരയും സ്വന്തമാക്കി. ഇതോടെ ഫ്ലവേഴ്സിന് 3 സംസ്ഥാന പുരസ്കാരങ്ങളാണ് ഈ വർഷം ലഭിച്ചത്. ഇതിനിടെ പ്രളയ സമയത്തെ മാധ്യമങ്ങളുടെ പ്രവർത്തനത്തെ മന്ത്രി സജി ചെറിയൻ അഭിനന്ദിക്കുകയും ചെയ്തു. ദുരന്ത നിവാരണത്തിന്റെ കൺട്രോൾ റൂമുകളായി മാധ്യമങ്ങൾ മാറിയെന്ന് അദ്ദേഹം പുരസ്കാര ചടങ്ങിൽ അഭിപ്രായപ്പെട്ടു. മെച്ചപ്പെട്ട സീരിയലുകൾ സ്വീകരണ മുറിയിലെത്താൻ ചാനലുകൾ മുൻകൈ എടുക്കണമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയൻ പറഞ്ഞു. തിരുവനന്തപുരം നിശാഗന്ധിയിൽ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വീടുകളിൽ കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കാണുന്ന സീരിയലുകളുടെ നിലവാരത്തിൽ കൂടുതൽ ഉത്തരവാദിത്തബോധം കാട്ടണം. വ്യവസായം എന്ന നിലയിലും ആയിരങ്ങൾക്ക് ജീവനോപാധി എന്ന നിലയിലും നല്ല രീതിയിലും പ്രോത്സാഹനമാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. സീരിയലുകളുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ധാർമ്മികമായ സെൻസറിംഗ് സ്വയം നടത്തണമെന്ന് മന്ത്രി പറയുന്നു. 2018 പ്രളയകാലത്ത് ചാനലുകൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെയാണ് പ്രവർത്തിച്ചത്. ആ സമയം ദുരന്ത നിവാരണ കൺട്രോൾ റൂമുകളായി ചാനലുകൾ പ്രവർത്തിച്ചുവെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. കോവിഡ് ജനജീവിതത്തെ സാരമായി ബാധിച്ച വർഷങ്ങളാണ് പിന്നിട്ടു പോയത്. തിയേറ്ററുകൾ അടച്ചിടേണ്ടി വന്നു. കലാ സാംസ്കാരിക പരിപാടികൾ നടത്താൻ കഴിയാതെയായി. ഇക്കാലയളവിൽ ആശ്വാസമായത് ടെലിവിഷനാണെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ കൂടുതൽ ശ്രദ്ധയും പങ്കാളിത്തവും ടെലിവിഷൻ പരിപാടികൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഭക്ഷ്യമന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ പറഞ്ഞു. കോവിഡ് കാലത്ത് കേരളത്തിലെ കുടുംബാംഗങ്ങളെ സജീവമാക്കാൻ ടെലിവിഷന് കഴിഞ്ഞിരുന്നതായി ഗതാഗത മന്ത്രി ആന്റണി രാജുവും പറഞ്ഞു. ടെലിവിഷൻ അവാർഡ് പുസ്തകം ഗതാഗത മന്ത്രി ആന്റണി രാജു വി കെ പ്രശാന്ത് എം എൽ എക്ക് നൽകി പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ, സെക്രട്ടറി സി അജോയ്, അക്കാദമി ജനറൽ കൗൺസിൽ അംഗങ്ങളായ പ്രേംകുമാർ, മധു ജനാർദ്ദനൻ, ടെലിവിഷൻ ജൂറി ചെയർമാൻമാരായ ആർ ശരത്, സഞ്ജു സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ടെലിവിഷൻ അവാർഡിന് ശേഷം ഹരീഷ് ശിവരാമകൃഷ്ണൻ അവതരിപ്പിച്ച നിരവധി ഗാനങ്ങളോടെയാണ് ചടങ്ങുകൾ പൂർത്തിയായത്.